ഭാഷകൾക്ക് അതിർവരമ്പുകളില്ലെന്ന് ബുക്കർ പ്രസ് ജേതാവ് ഗീതാഞ്ജലി ശ്രീ. ബുക്കർ പ്രസ് നേടിയ ടോം ഓഫ് സാൻഡേ പുസ്തകം രചിക്കുമ്പോൾ സ്ത്രീ സംബന്ധമായ എന്തെങ്കിലും അജണ്ട ഉണ്ടായിരുന്നില്ലെന്നും ഗീതാഞ്ജലി ശ്രീ പറഞ്ഞു. ഷാർജ രാജ്യാന്തര പുസ്തകമേളയിൽ വായനക്കാരുമായി സംവദിക്കുകയായിരുന്നു ഗീതാഞ്ജലി ശ്രീ. ഗീതാഞ്ജലി ശ്രീ 2018 എഴുതിയ റോഡ് സമാധി എന്ന ഹിന്ദി നോവലിന്റെ ഇംഗ്ലീഷ് വിവർത്തനമായ ടോം ഓഫ് സാൻഡ്സ് എന്ന കൃതിക്കാണ് 2022 ബുക്കർ പ്രൈസ് സമ്മാനം. 9 വർഷത്തോളം സമയമെടുത്താണ് റോഡ് സമാധി എന്ന പുസ്തകം എഴുതിയതെന്ന് ഗീതാഞ്ജലി പറഞ്ഞു. ഈ നോവൽ ഹിന്ദിയിൽ നിന്നും ഇംഗ്ലീഷിലേക്കും ഫ്രഞ്ചിലേക്കും വിവർത്തനം നടത്തിയപ്പോൾ കഥയുടെ സൗന്ദര്യത്തിന് യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ലെന്നും ഗീതാഞ്ജലി ശ്രീ കൂട്ടിച്ചേർത്തു. Unbeknown to myself, there is a whole sense about what's happening with women, what's happening around me, what's happening in this society, and not only in Indian society, by the way, but in the world. What is happening becomes something which just gets woven into my sensibility, and willy-nilly, without my having to deliberately plan it, it expresses itself in many of the stories that I end up writing. ഓരോ ഭാഷയ്ക്കും അതിൻ്റെതായ സൗന്ദര്യവും സ്വന്തമായ അസ്തിത്വവുമുണ്ട്. വിവർത്തനങ്ങൾക്ക് പരിപൂർണ സ്വാതന്ത്ര്യം നൽകിയാണ് പരിഭാഷ നിർവഹിച്ചിരിക്കുന്നതെന്നും ഗീതാഞ്ജലി വ്യക്തമാക്കി. ഈ നോവൽ അറബി ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്താൻ ആഗ്രഹിക്കുന്നതായും ഗീതാഞ്ജലി ശ്രീ പറഞ്ഞു. US പരിഭാഷകനായ ഡേസി റോക്ക്വെൽ ആണ് ഈ നോവൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. വേൾഡ് വിഷൻ, ദുബായ്.